ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ എങ്ങനെ നമ്മുടെ കാർ അഴുക്കായ കാർ നല്ല പൊടി പിടിച്ച കാർ നമുക്ക് എങ്ങനെ വൃത്തിയാക്കാം അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഏട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അനൂപ് പറഞ്ഞ പോലെ ഞാൻ ഈ കാർ ഒരു ക്വിക്ക് വാഷ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ അത് ഒരുപാട് കൂടി ടെസ്റ്റ് ഒന്നും ആയില്ല ഈ നോക്കുകയാണെങ്കിൽ കണ്ടോ കുറച്ച് ഇങ്ങനെ നമ്മളൊരു ടു വീക്ക് ഓൾമോസ്റ്റ് ടു ത്രീ വീക്സ് ആയി കഴിയിട്ട് അപ്പോൾ ഇത് അവിടെ നല്ല അത്യാവശ്യം പൊടിയുണ്ട് നമ്മൾ ഒന്ന് രണ്ട് ലോങ് ട്രിപ്പൊക്കെ പോയി കുറച്ച് പൊടിയുണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ യൂഷ്വലി ഞാൻ തന്നെ വീട്ടിലൊരു ക്വിക്ക് വാഷ് ചെയ്യുന്നത് നമ്മൾ വലിയ കൊടുക്കാറുണ്ട് വല്ലപ്പോഴും പക്ഷേ ചിലപ്പോൾ ഒക്കെ പ്രശ്നങ്ങൾ അവർ മാർക്കൊക്കെ വരുത്തും അതുകൊണ്ട് ഞാൻ യൂഷ്വലി ഈ കാർ അധികം കൊടുക്കാറില്ല ഞാൻ എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാറുള്ളൂ മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ തന്നെ വാഷ് ചെയ്യും അത് ഇതിപ്പോൾ ഞാൻ ഒരു ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് ക്യൂക്ക് വാഷ് അതായത് നമ്മൾ എവിടെയും വെളിയിൽ പോകണം ചെറിയ അത്യാവശ്യം ഡസ്റ്റുണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ വാഷ് ചെയ്യുന്നതാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നേരത്തെ നേരത്തെ എങ്ങനെയായിരുന്നു കൊച്ചിടം വാഷ് ചെയ്തിട്ടെന്ന് യൂഷ്വലി ഞാൻ ഇപ്പൊ ഞാൻ കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങിച്ച് കുറച്ച് എന്താ പറയാ നെക്സ്റ്റ് ലെവൽ ഓഫ് വാഷിംഗിലേക്ക് കടന്നിരിക്കുകയാണ് നേരത്തെ ഞാൻ നമ്മുടെ സാധാരണ ഹോസും എന്താ ക്ലോത്തും ഉപയോഗിച്ചത് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ അതിന് വേണ്ടി വാങ്ങിച്ചപ്പോ പുറത്ത് ഇറക്കിയിരിക്കുന്ന ഒരു ക്യൂബ് വാഷ് ഞാൻ കാണിച്ചാൽ എങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് കാണാം അപ്പൊ എങ്ങനെയാണ് നോക്കി കാണാം ഇതൊക്കെ അത്യാവശ്യം ഇവിടെ പൊടിയുണ്ട് ഈ മേലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഈ ക്ലോസ് ആയിട്ട് എടുത്ത് കഴിഞ്ഞാൽ കണ്ടോ നല്ല ഡസ്റ്റ് ഉണ്ട് ഇതെങ്ങനെ നമുക്ക് ക്യുക്ക് ആയിട്ട് പെട്ടെന്ന് വാഷ് ചെയ്യാന്നുള്ളതാണ് കാണിക്കുന്നത് ഫ്രഷ് വാഷാണ് നമുക്ക് കുറച്ച് പവറില് ഇപ്പൊ ബോഷിന്റെ സാധനം വാങ്ങിച്ചത് എക്സ്പെൻസീവ് ഒന്നല്ല ഇതെനിക്ക് ഒരു $120 ആയിരുന്നു ഇതെല്ലാം കൂടി ചേർത്തിട്ട് ാണ് മേടിച്ചല്ലേ ഓക്കെ ബോഷിന്റെ ഈസി അക്വാറ്റിക് 120 എന്ന് പറഞ്ഞൊരു മോഡലാണ് വാങ്ങിച്ചിരുന്നത് കാരണം കളി പെയിൻ ഡാമേജ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുമ്പോൾ ക്വിക്കായിട്ട് എങ്ങനെ നമുക്കിത് വാഷ് ചെയ്തെടുക്കാം ഇപ്പോൾ എങ്ങനെ അത് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പറയാം ഇതിൻ്റെ കണക്ഷൻ പറയുകയാണെങ്കിൽ ഇതൊന്നുമില്ല അതിന് ഒരു കോഡുണ്ട് പവറിന് വേണ്ടിയുള്ള ഒരു കോഡ് കണക്ഷൻ ഉണ്ട് ഇതൊക്കെ കുത്തി ഓക്കെ അതിനുശേഷം ഒരു വാട്ടർ ഇൻലെറ്റ് ആവശ്യമുണ്ട് വലിയുള്ള ഹോസ് നമ്മൾ നേരെ ഇവിടെ കണക്ട് ചെയ്ത് ഇവിടെ വെള്ളം വരാൻ വേണ്ടി ആവശ്യമില്ല പിന്നുള്ളത് ഈ വാട്ടറിന് വേണ്ടിയുള്ള വാട്ടർ ഇൻലെറ്റ് ആണ് അത് നമ്മൾ ഈ ഹോസ് സാധാരണ പൈപ്പിൽ നിന്നുള്ള ഒരു ഹോസ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നു പിന്നെ ഇത് അതിന്റെ ഷൂട്ടിംഗ് ഗൺ ഇതിന് വെള്ളം വരാനുള്ളത് നമ്മൾ മെയിൻ കാര്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഗൺ പല ടൈപ്പ് ഉണ്ട് എപ്പോഴും നമ്മള് നേരിട്ട് കാറിൽ അടിക്കുന്ന വെളിയിലൊന്ന് അടിച്ചു നോക്കുക ഇത് ഞാൻ ഇത് പല മോഡുണ്ട് ഇതിപ്പോ നമുക്ക് പോയിന്റ് ചെയ്തായിരിക്കാം അപ്പൊ ഭയങ്കര പവർഫുൾ ആയിരിക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ക്യാമ്പ് ചെയ്തതാണ് ഈ എക്സാമ്പിൾ ഇത് നമ്മൾ പോയിന്റ് ചെയ്തായിരിക്കാം അപ്പൊ ഇത്ര പവർ നമുക്ക് വേണ്ട അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഈസി വാട്ടർ വാഷ് മാത്രമാക്കി സോപ്പൊക്കെ ഇടുന്നതിന് മുമ്പായിട്ട് നമുക്ക് നന്നായിട്ട് അതിന്റെ പൊടിയൊക്കെ ആദ്യം ഒന്ന് കളയണ്ടേ അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഈ ഒരു മോഡ് ഉപയോഗിക്കാം നല്ല രീതിയിൽ നമുക്ക് പൊടിയൊക്കെ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് പോകുന്നതായിരിക്കും വാഷാണ് നിങ്ങളുടെ കാണുന്നത് ഇപ്പം ഞങ്ങൾ കാർ വാഷ് ചെയ്യുന്ന നേരത്ത് കുട്ടികൾ ഇതാണ്ട് ഇവിടെ അവരുടെ വണ്ടികൾ രണ്ടുപേരും ചേർന്ന് ഇവിടെ വലിയ വാഷാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് വെള്ളം അടിച്ചൊന്ന് നനച്ചു വണ്ടിയാണ് ജസ്റ്റ് മേലത്തെ ഫുൾ പൊടി പോകാൻ വേണ്ടി ഇപ്പം നമ്മൾ ഉപയോഗിക്കുമ്പോൾ സാധനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു പെട്ടെന്നായിട്ടൊരു വാഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ ഇത് ഇതിനൊപ്പം കിട്ടിയൊരു പ്രൊഡക്റ്റാണ് ഇത് പോകുമ്പോൾ നമുക്ക് സ്പ്രേ ഗൺ എന്ന് പറയും അത് നമ്മളിതിനെ എങ്ങനെ ഉപയോഗിക്കുന്നത് കാണിച്ചു ഇത് തന്നെ കിട്ടിയ പ്രൊഡക്റ്റാണ് ഇതിൽ ഞാൻ ജസ്റ്റ് വെള്ളം എടുത്തു ഇപ്പോൾ 300 ml ഓഫ് വാട്ടർ എടുത്തു ഇതിന് ശേഷം ഇത് പിന്നെ വേറൊരു പ്രൊഡക്റ്റ് പൗഡർ എന്ന് പറഞ്ഞ അവരുടെ സ്നോ ജോബ് എന്ന് പറഞ്ഞ സാധനം എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ വാങ്ങിക്കാം എടുത്തിട്ട് നമ്മളിതിലേക്ക് ജസ്റ്റ് ഇപ്പം 1:9 എന്നുള്ള ലെവലിലാണ് കാര്യമുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 30 ml ക്ലോസ് ഇതിലേക്ക് ഒഴിക്കാനാണ് എൻ്റെ പ്ലാൻ ഇത് കാണിച്ചത് ഇത് 30 ml ഒഴിച്ചു ഇത് 10 ml 3 പാക്കാണ് അത് 3 എണ്ണം ഒഴിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്യാൻ സാധനം
ഔട്ടായി മിക്സ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഷേക്ക് ചെയ്ത് മിക്സ് ചെയ്യാൻ വേണ്ടി അത്ര ചെറുതായി ഷേക്ക് ചെയ്താൽ മതി വെള്ളം ഒരുപാട് പോവാതെ നമ്മൾ ഈ ഇത് നമ്മുടെ ഈ സ്പ്രേ കണ്ണിൽ ഇതിന് പകരം ഉപയോഗിക്കാം ഇത് നമ്മൾ റിമൂവ് ചെയ്യാം നമുക്ക് ഇത് റിമൂവ് ചെയ്യാം ഇത് കണക്ട് ചെയ്യാം കണക്ട് ചെയ്യുന്നൊന്നും ഇല്ല ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് നല്ല സൗണ്ട് വരും നമ്മൾ സ്പ്രേ ചെയ്യാം എത്ര നേരം ഇങ്ങനെ സോപ്പിൽ ഇങ്ങനെ ഒരു അഞ്ചു മിനിറ്റ് മതി അല്ലേ ഓക്കെ അതെ അതെ കൊച്ചനം പറഞ്ഞ പോലെ ഈ കുറച്ച് വെയിലിന് മുമ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് സോപ്പും അഴുക്കും എല്ലാം തന്നെ കളയാൻ വേണ്ടിയാണ് വീണ്ടും നമ്മൾ ആദ്യം സ്പ്രേ ചെയ്ത പോലെ തന്നെ സെയിം മോഡിൽ നമ്മൾ സ്പ്രേ ചെയ്ത് സോപ്പൊക്കെ കളയാണ് പൊടിയെല്ലാം പോയി നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ വണ്ടി ഷൈനിങ് ആയി തുടങ്ങിയിട്ടുണ്ട് ചെറിയ പൈപ്പിലൂടെ വരുന്ന വെള്ളത്തിൻ്റെ അളവ് ഉണ്ടോ ഇത്ര ഒരു വെള്ളമാണ് ഈ പൈപ്പിലൂടെ കടന്നു വരുന്നത് ഈ വെള്ളമാണ് ഫോസിൽ നമ്മൾ അടിച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നത് അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നോക്കുകയാണെങ്കിലും നമുക്ക് അധികം വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നില്ല ഒരു 10 മിനിറ്റ്സിൽ ചെയ്യാവുന്ന പരിപാടിയുണ്ട് വലിയ പൊടിയൊന്നും ഒരുപാട് പൊടി ഉണ്ട് നമുക്ക് വേറെ മെത്തേഡ്സ് ഉണ്ട് ലൈക്ക് നമുക്ക് പ്രോപ്പർ ബക്കറ്റ്സും ഇതൊക്കെ വെച്ച് വാഷ് ചെയ്യണം ഒരുപാട് അഴുക്കുണ്ടെങ്കിൽ ഇതിപ്പോ നമ്മൾ എല്ലാ ഒരു 2 വീക്സും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ വാഷ് എപ്പോഴും ചെയ്താൽ മതി നമ്മുടെ വാഷ് കഴിഞ്ഞു അപ്പൊ നമുക്ക് നന്നായിട്ട് വൈപ്പ് തുടക്കണം നിങ്ങൾക്ക് കാണാം അതിനുശേഷം നമ്മുടെ കാർ നല്ല വെട്ടി തിളങ്ങുന്നത് കാണാം അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് ഇല്ലെങ്കിൽ 5 to 10 മിനിറ്റ്സ് വയ്ക്കുക അല്ലേ 10 മിനിറ്റ്സ് കുറച്ച് എഫേർട്ട് എടുക്കുകയാണെങ്കിൽ ഒരു 5 to 10 മിനിറ്റ്സ് നമുക്ക് കാർ നമുക്ക് ഇതുപോലെ വീട്ടിൽ തന്നെ ക്വിക്കായിട്ട് കഴുകാം അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് തീർച്ചയായും ഈ വീഡിയോ അല്ലേ നമുക്കൊരു ഉപയോഗപ്രദമാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അപ്പോൾ